ടേസ്റ്റി ആയിട്ടുള്ള ഒരു ചിക്കൻ്റെ റെസിപ്പി ആയാലോ ഇന്ന്. ചിക്കൻ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ആദ്യം തന്നെ ചിക്കനെ ഒന്ന് മാരിനേറ്റ് ചെയ്ത് എടുക്കണം. അപ്പോൾ ആദ്യം തന്നെ കുറച്ച് കാര്യങ്ങൾ ഒന്ന് നല്ലതുപോലെ ഒന്ന് പേസ്റ്റാക്കി എടുക്കാം. അപ്പോൾ ആദ്യം തന്നെ കുറച്ച് മല്ലിച്ചപ്പ്, അതുപോലെ എരിവിനനുസരിച്ച് രണ്ടോ മൂന്നോ പച്ചമുളകും ഇഞ്ചിയും കുറച്ച് ചെറിയ ഉള്ളിയും മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കാം. പ്രത്യേകം ഇതിന് വെളുത്തുള്ളി ഇടുന്നില്ല, ഇഞ്ചി മാത്രമേ ഇടുന്നുള്ളൂ. ഇനി ഇതിലേക്ക് ആവശ്യമായ പൊടികൾ ചേർത്ത് കൊടുക്കാം. എരിവിനനുസരിച്ച് മുളക് പൊടി ചേർത്ത് കൊടുക്കാം. ഇനി എരിവിൻ്റെ മുളക് പൊടിയും അതുപോലെ തന്നെ കാശ്മീരി മുളക് പൊടി കൂടി ചേർത്ത് കൊടുത്താൽ നല്ല കളറും കിട്ടും. പിന്നെ ഇതിലേക്ക് വേണ്ടത് മഞ്ഞൾപ്പൊടിയാണ്. കുറച്ച് മഞ്ഞൾപ്പൊടി കൂടി ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് കുറച്ച്, വളരെ കുറച്ച് മല്ലിപ്പൊടി കൂടി ചേർത്ത് കൊടുക്കാം. പിന്നെ ഇതിലേക്ക് വേണ്ടത് ഗരം മസാലയുടെ പൊടിയാണ്. അത് ഒരു കാൽ ടീസ്പൂണോളം ചേർത്ത് കൊടുക്കാം. പിന്നെ ഇതിലേക്ക് ചേർക്കുന്നത് കുരുമുളക് പൊടിയാണ്. അപ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കുക, എരിവിന് പച്ചമുളകും മുളക് പൊടിയും അതുപോലെ തന്നെ കുരുമുളക് പൊടിയും ചേർക്കുന്നുണ്ട്. അപ്പോൾ നമ്മുടെ ഓരോരുത്തരുടെയും എരിവിനനുസരിച്ചിട്ട് ഈ മൂന്നും അഡ്ജസ്റ്റ് ചെയ്ത് ഇടുന്നതാണ് നല്ലത്. ആവശ്യത്തിന് ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് വേണ്ടത് തൈരാണ്. തൈരോ മോരോ ചേർത്ത് കൊടുക്കാം. പുളിക്കനുസരിച്ച് ചേർത്ത് കൊടുക്കുക. ഇവിടെ ഇത് തീരെ പുളി ഉണ്ടായിരുന്നില്ല, അതുകൊണ്ടാണ് ഞാൻ 2 ടേബിൾ സ്പൂണോളം ചേർത്ത് കൊടുത്തത്. അപ്പോൾ പുളിക്കനുസരിച്ച് ചേർത്ത് കൊടുത്താൽ മതി. ഇനി 2-3 ഇല കറിവേപ്പില കൂടി ചേർത്ത് കൊടുക്കുക. അതിനുശേഷം നല്ലതുപോലെ ഒന്ന് അരച്ചെടുക്കുക. നല്ല പേസ്റ്റ് രൂപത്തിൽ അരച്ചെടുക്കണം. വെള്ളമൊന്നും ചേർക്കണ്ട. അപ്പോൾ നല്ലതുപോലെ ഒന്ന് അരച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇത് കഴുകി വൃത്തിയാക്കി വെച്ചിരിക്കുന്ന ചിക്കനിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. നമ്മളാ ഈ പേസ്റ്റ് ഉണ്ടല്ലോ, ഈ പേസ്റ്റ് മൊത്തമായിട്ട് ഈ ചിക്കനിലേക്ക് ഇട്ട് കൊടുക്കാം. എന്നിട്ട് നല്ലതുപോലെ മിക്സ് ചെയ്ത് വെക്കുക. കൂടുതൽ സമയം വെക്കണമെന്നൊന്നുമില്ല, കൂടുതൽ സമയം വെച്ച് കഴിഞ്ഞാൽ കൂടുതൽ ഇതിലേക്ക് പിടിക്കും. നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. സമയത്തിനനുസരിച്ച് ചെയ്യാം, വേണമെങ്കിൽ മസാലയെല്ലാം പുരട്ടിയതിന് ശേഷം കുറച്ച് സമയം മാറ്റി വയ്ക്കാം. ഇനി അതല്ല എങ്കിൽ പെട്ടെന്ന് തന്നെ ഉണ്ടാക്കിയെടുക്കുകയാണെങ്കിൽ അങ്ങനെയായാലും കുഴപ്പമൊന്നുമില്ല. ഇനി ഒരു പാൻ അടുപ്പത്ത് വെച്ചതിന് ശേഷം ഈ ചിക്കൻ മൊത്തമായിട്ട് അതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇതിലേക്ക് ഇപ്പോൾ എണ്ണയൊന്നും ചേർക്കുന്നില്ല, അത് പ്രത്യേകം ശ്രദ്ധിക്കുക. പാനിലേക്ക് ചിക്കൻ മൊത്തമായി ഇട്ട് കൊടുത്തതിന് ശേഷം ഇതിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ ആ ചിക്കൻ മസാല ഉണ്ടായിരിക്കുമല്ലോ, ആ ചിക്കൻ്റെ മസാല ഈ പാത്രത്തിലുണ്ടാവും. അപ്പോൾ അതിൽ കൂടെ തന്നെ കുറച്ച് വെള്ളം ചേർത്തിട്ട് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഒരുപാട് വെള്ളമൊന്നും ആക്കണ്ട, ചെറിയ ചെറിയ പീസ് ആയതുകൊണ്ട് തന്നെ പെട്ടെന്ന് തന്നെ വെന്ത് കിട്ടും. വെള്ളമൊക്കെ ഒഴിച്ചിട്ടുണ്ട്, ആവശ്യത്തിന് വെള്ളമൊക്കെ ഒഴിച്ച് ഇനിയൊന്ന് അടച്ചു വയ്ക്കാം. ഒരു മീഡിയം ടു ലോ ഫ്ലെയിമിലിട്ടിട്ട് വേവിച്ചെടുത്താൽ മതി. അപ്പോൾ കുറച്ച് വെള്ളം ചേർത്താൽ മതി. പിന്നെ അടച്ചു വെക്കണം, നിർബന്ധമായിട്ടും അടച്ചു വെക്കണം. അടിയിൽ പിടിക്കാതെ പ്രത്യേകം ശ്രദ്ധിക്കുക. അപ്പോൾ തീയുടെ അളവ് പ്രത്യേകം ശ്രദ്ധിക്കണം. അടച്ചു വെച്ചിട്ട് ഒരു 4 മിനിറ്റൊക്കെ കഴിഞ്ഞതിന് ശേഷം ഒന്ന് എടുത്തു നോക്കിയാൽ നല്ലതുപോലെ എണ്ണയെല്ലാം തെളിഞ്ഞു വന്നിട്ടുണ്ടാവും. അതായത് ചിക്കനിൽ നിന്ന് എണ്ണ ഇറങ്ങിയിട്ട് അതിങ്ങനെ തെളിഞ്ഞു വരാൻ തുടങ്ങിയിട്ടുണ്ട്. അത്യാവശ്യം വെന്തും വന്നിട്ടുണ്ടായിരിക്കും, ചെറിയ ഫ്ലെയിമിലും അതുപോലെ തന്നെ അടച്ചും വെച്ചിട്ടാണല്ലോ. അതുകൊണ്ട് തന്നെ പെട്ടെന്ന് തന്നെ വെന്ത് കിട്ടും, ചെറിയ പീസസ്സാണ്, അത് പ്രത്യേകം ശ്രദ്ധിക്കുക. നല്ലതുപോലെ ഒന്ന് ഇളക്കി കൊടുത്തതിന് ശേഷം വീണ്ടും അടച്ചു വയ്ക്കാം. ഇപ്പോൾ ഒരു 3-4 മിനിറ്റ് കഴിഞ്ഞ് നോക്കുമ്പോഴത്തേക്കും വെള്ളമെല്ലാം വറ്റിയിട്ട് നല്ലതുപോലെ ഡ്രൈ ആയിട്ടുണ്ടായിരിക്കും. ഇതുവരെ ഇതിലേക്ക് എണ്ണയോ കാര്യങ്ങളോ ഒന്നും ചേർത്തിട്ടില്ല കേട്ടോ. ആ മസാലയും ആ വെള്ളവും അതുപോലെ തന്നെ ചിക്കനിൽ നിന്നുള്ള ആ എണ്ണയിൽ നിന്നൊക്കെയാണ് അത് വെന്ത് എടുത്തിരിക്കുന്നത്. അപ്പോൾ നല്ലതുപോലെ ചിക്കൻ വെന്തിട്ടുണ്ട്, അതുപോലെ തന്നെ അത്യാവശ്യം ഡ്രൈയും ആയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് കുറച്ച് കറിവേപ്പില ചേർത്ത് കൊടുക്കാം. അതിനുശേഷം ഇതിലേക്ക് ആവശ്യത്തിന് എണ്ണ കൂടി ചേർത്ത് കൊടുക്കാം. ഇങ്ങനെ എണ്ണ ചേർത്ത് കൊടുക്കുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റാണ്, ആ പച്ച വെളിച്ചെണ്ണയുടെ ഒരു ടേസ്റ്റും കിട്ടും. എന്നാൽ ചിക്കനിലേക്ക് ഇത് നല്ലതുപോലെ പിടിക്കുകയും ചെയ്യും. പൊതുവേ
എണ്ണയിലിട്ട് വറുത്തെടുക്കുമ്പോൾ എണ്ണ ഒരുപാട് ആവശ്യമാണല്ലോ വറുത്തെടുക്കാൻ വേണ്ടിയിട്ട്. ഇതിന് അതിൻ്റെ ആവശ്യം വരുന്നില്ല, കുറച്ച് എണ്ണയുടെ ആവശ്യമേ വരുന്നുള്ളൂ. അങ്ങനെ ടേസ്റ്റി ആയിട്ടുള്ള ചിക്കൻ ഫ്രൈ റെഡി ആയിട്ടുണ്ട്. ഇഷ്ടപ്പെട്ടാൽ ട്രൈ ചെയ്ത് നോക്കാൻ മറക്കരുത്. ഇതുപോലെയുള്ള ഈ മസാലയിൽ ഉണ്ടാക്കുമ്പോൾ പ്രത്യേക ടേസ്റ്റാണ്. വീണ്ടും പുതിയ റെസിപ്പിയുമായി കാണുന്നത് വരെ ബൈ, താങ്ക് യു.